ജീവ ബ്രോ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര നാളായിട്ട് ഈ ഡോഗ്സുകളൊക്കെ ഉണ്ട്? ഡോഗ്സിൽ ഇപ്പൊ രണ്ടര വർഷമായി. രണ്ടര വർഷമായിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട് ബ്രോയ്ക്ക് കുറേ ഡോഗ്സ് ഉണ്ട്. ഒരു എത്ര ഉണ്ട്? 20-ൽ കൂടുതലല്ലേ? 22 ഡോഗ്സ് ഉണ്ട്. 22 ഡോഗ്സ് ഉണ്ട്. മെയിൽ ഡോഗ്സ് ഒരു 8 ഡോഗ്സ്, ഫീമെയിൽ ഒരു 14. കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നമ്മള് ഇവിടുത്തെ ഗ്രേറ്റ് ഡെയിൻസിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടാറുണ്ട്. ഈ ഒരു ബ്രാൻഡിന്റെ പേര് വിന്നർ പ്ലസ് എന്നാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ജർമ്മൻ മെയ്ഡ് ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ബ്രീഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സൂപ്പർ പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു ഡോഗ് ഫുഡാണിത്. മെയിനായിട്ട് നമുക്ക് പപ്പീസ് ടു അഡൾട്ട്, പപ്പി മുതൽ അഡൾട്ട് വരെയുള്ള നമുക്ക് കംപ്ലീറ്റ് പാക്കായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് പല കാറ്റഗറികളുണ്ട്. പപ്പിക്കുണ്ട്, അതുപോലെ തന്നെ പപ്പി ആൻഡ് മദർ ഉണ്ട്, സെമി അഡൾട്ട് ഉണ്ട്, അഡൾട്ട് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറികളായിട്ട് ഏറ്റവും നല്ലൊരു സൂപ്പർ പ്രീമിയം ക്വാളിറ്റി ഫുഡാണ് വിന്നർ പ്ലസ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് ബ്രീഡ് അനുസരിച്ചിട്ട് അല്ലാതെ ഡോഗ്സിൻ്റെ ഒരു പ്രത്യേക ഫീച്ചേഴ്സ് അനുസരിച്ച് നമുക്ക് അവർക്കെല്ലാം ഓരോ രീതിയിലും ഫുഡ് ഒരു പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഉള്ള പറഞ്ഞ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് മലിനോയിസ് അല്ലാതെ ഡോർമാൻ, റോഡ് വീലർ, അങ്ങനെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള ബ്രീഡ്സ് വേണ്ടിയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ ജയന്റ് ബ്രീഡ്സ് ഉള്ളത്, അതുപോലെ തന്നെ ടോയ് ബ്രീഡ്സ് ഉള്ള, അങ്ങനെ പല കാറ്റഗറികളായിട്ട് ഇവരുടെ പ്രൊഡക്ട്സ് നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കേരളത്തിലുള്ള ബ്ലൂ ഫ്ലാഷ് പെറ്റ്സ് എന്നൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വിന്നർ പ്ലസ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഫ്ലാഷ് പെറ്റ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഡെയിൻസ് നമുക്ക് മെയിലും ഫീമെയിലായിട്ട് ഇപ്പോൾ എത്ര ഡോഗ്സ് ഉണ്ട്? ഡെയിൻസ് ടോട്ടൽ ഇപ്പോൾ 8 ഡോഗ്സ് ഉണ്ട്. അതിൽ മെയിൽ 3 എണ്ണം, ശരി, ഫീമെയിൽ 5 എണ്ണം. ഓക്കെ, എനിക്ക് ഇഷ്ടം യൂറോപ്യനാണ്. നമുക്കിപ്പോ 8 ഡെയിൻസ് ആണ് ഈ ഒരു വീട്ടിൽ ഇപ്പൊ ഉള്ളത്. നമുക്ക് അവരെ 8 പേരെ നമുക്ക് പരിചയപ്പെടാം. എല്ലാരും ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ 4 പേരും ഇപ്പൊ ഉണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഏതൊക്കെ കളേഴ്സ് നമുക്കുള്ളത്? ഇപ്പൊ നമുക്കുള്ളത് ബ്രിൻഡിലുണ്ട്, ശരി, ഫോൺ ഉണ്ട്, മെർലിക്യൂൻ ഉണ്ട്, ശരി, ഹാർലിക്യൂൻ ഉണ്ട്, ഓക്കെ, ഫോൺ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, അത്രയും കളർ ഉണ്ട്. എനിക്കൊന്ന് ബോസ്റ്റൺ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കളറും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ നമ്മുടെ ഹാർലിക്യൂൻ ഒരാൾ ഇപ്പൊ ഉണ്ട്. ഇവന്റെ മെയിലാണോ ഫീമെയിൽ ആണോ? ഇവിടെ ഇവൻ മെയിൽ, സുൽത്താൻ. സുൽത്താൻ അല്ലേ? ഇവന്റെ പേര് സുൽത്താൻ ആണ്. ഇവന് ഇപ്പൊ 9 മാസമായിട്ടുള്ളു. 9 മാസമായിട്ടുള്ളേ. ഓക്കെ, ഇത് നമ്മുടെ എവിടുന്ന് വന്നത് ഇവന്? ഇവനെ നമ്മൾ കൊണ്ടുവന്നത് കോയമ്പത്തൂരിന്നാണ്. കോയമ്പത്തൂരാണെന്നല്ലേ. ഓക്കെ, 9 മാസമായ സുൽത്താനാണ്. ഇതിന് ഹാർലിക്യൂൻ എന്നാണ് ഈ ഒരു കളറിന് പറയുന്നത്. പപ്പിയായിട്ട് വേണമെന്നല്ലേ ഇവനെ? അതെ, ഇത് പപ്പിയായിട്ട് വേണം. ഒരു മാസമായിട്ട് കൊണ്ടുവന്നു. എനിക്ക് ഒരെണ്ണം, ഒരു ചെവി, ഇപ്പൊ ഒരു ടേപ്പിങ്ങിന്റെ ഒരു കുറവുണ്ട്. അത് ഒരു കടി കിട്ടിയതാണ്. നമ്മുടെ തന്നെ ഒരു വേറെ ഡോഗ് കടിച്ചതാണ്. ഓ, ശരി. അപ്പൊ ഇത് കണ്ടോ, കടിച്ചത് മുറിഞ്ഞ് ആ ഉണവ് ഉണങ്ങി വന്നേ ഉള്ളൂ. ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് ടേപ്പ് ചെയ്യാം. നമുക്ക് ഇന്ന് ടേപ്പ് കാണിക്കുന്നുണ്ടോ? അതാണ് ഒരു ചെവി ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ സുൽത്താനാണ് ഹാർലിക്യൂൻ കളർ. അടുത്ത് നമ്മുടെ ഒരു ഫീമെയിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫോൺ ആൻഡ് ഫോൺ കളർ. ഓക്കെ, ഇത് ഇവിടെ പേരെന്താ? ഇത് വിഡെയിൻസ് എടുത്താണ്. വിദ്യാരത്തൻ. ഇത് സ്കൂബി. ഇവിടെ പേര് സ്കൂബി. ഇവർക്കിപ്പോ ഒരു 3 വയസ്സായി. നല്ല സൈസ് ഉണ്ട്. നല്ല സൈസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം സൈസ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു മെയിൽ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമ്പോൾ നോക്കാലോ. ഒരു മെയിലിന്റെ ഹൈറ്റ് ഉണ്ട്. മെയിലിന്റെ ഹൈറ്റ് ഉണ്ട്. ആ ഒരു ബോൺ സൈസും ബോൺ സൈസും എല്ലാം നോക്ക്. അതാണ് അടിപൊളി. നല്ല സ്കൂബി. സ്കൂബി. ഓക്കെ, വിഡെയിൻസിന്റെ ലൈനിലുള്ള പുള്ളിയുടെ ബ്രീഡിംഗ് ആണ് അല്ലേ? വിദ്യാരത്തിന്റെ ബ്രീഡിംഗ് ഉള്ള സ്കൂബിയാണ്. നമ്മുടെ കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇവിടെ മറ്റേ ഇതിനൊക്കെ പോയിട്ടുണ്ട്. ഡോഗ് ഷോയ്ക്കൊക്കെ പോയിട്ടുണ്ട്. വിന്നിംഗ് എന്തെങ്കിലും അടിച്ചിട്ടുണ്ട്? വിന്നിംഗ് അടിച്ചിട്ടുണ്ടല്ലോ. ശരി, ശരി. നമ്മുടെ ഫോൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് അടുത്തതും ഇവിടെ ഒരു ഫോൺ ആൻഡ് ബ്ലാക്ക് മെയിൽ ഉണ്ട്. ഇതിപ്പോ കറക്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ. 1 ഇയർ ആയിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഓക്കെ, സാം മസോഡെയിൻസ് എന്ന് പറഞ്ഞ മസോഡെയിൻസ് എന്ന് പറഞ്ഞ ഇതിന്റെ അടുത്താണ്. ഇപ്പൊ ഇതിന്റെ പേരന ഒരു മാസമുള്ളപ്പോ ഞങ്ങൾ കൊണ്ടുവന്നാണ് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ബെയിലി. നല്ല നല്ല ഭയങ്കര ആക്റ്റീവ് ഡോഗ് ആണ് അവര്. ഓക്കെ, പിന്നെ അടുത്ത നമ്മുടെ കുറച്ച് കളറേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കളറിനെ പറയുന്ന പേരെന്താ? ഇത് മെർലിക്യൂൻ. മെർലിക്യൂൻ ഉണ്ട്. അതിന് ഒരായിട്ട് മെർലിക്യൂന്. ഹാലിക്യൂനായിട്ട് വൈറ്റിനകത്ത് ബ്ലാക്ക് ബ്ലാക്ക് സ്പോട്ട് ഉള്ളത്. ഓക്കെ, ഇത് വരുമ്പോ നമ്മുടെ ഈ ആഷ്, ഇതെന്ത് പറയുന്നത്? ഒരു ആഷ് കളർ. അതെ, അതിനകത്ത് ആഷ് ബ്ലാക്ക് വൈറ്റോട് ചേരും, മിക്സ് ആയിട്ട്. ഇതാണ് മെർലിക്യൂൻ എന്ന് പറയുന്ന കളർ. ഇത് നമ്മുടെ ഫീമെയിൽ ആണ്. ഇവിടെ പേരെന്താ? മെർലി. ഡെയിൻസ് ഏതായാലും നമ്മുടെ ഇവിടെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടോ? ആ, പിന്നെ 2-3 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മെയിൽസിനെ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മെയിൽസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അടുത്ത് നമ്മുടെ ഒരു ബ്ലാക്ക് ഒരു മെയിൽ അല്ലേ. ഇതിന്റെ പേരെന്താ? കോങ്. കോങ് കോങ് അല്ലേ.
ഇത് മാസോഡെയിൻസ് എന്നുള്ളതാണ്. ഓ ശരി. ഇതിന്റെ മദർ വന്നിട്ട് സീക്കടയാണ്. ഫാദർ ഇന്ത്യൻ ചാമ്പ്യൻ ആയിരുന്നു ഇതിന്റെ ഫാദർ. ഓക്കെ. അത്യാവശ്യം എനിക്ക് നല്ല ഫയർ ഫയർ എന്നാണ് ഇതിന്റെ ഫാദറിന്റെ പേര്. പേരല്ലേ. ഓക്കെ ഓക്കെ. എല്ലാം നല്ല സർട്ടിഫൈഡ് ഡോഗ്സ്, നല്ല കെനലിൽ നിന്നുള്ള ഡോഗ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള അല്ലേ. ഈ ഡെയിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നാനുള്ള കാര്യം കൂളൺ ഡോഗ്സ് എനിക്ക് അവരുടെ സൈസ് ഹ്യൂജ് ആണ്. എനിക്ക് എപ്പോഴും ലാർജ് ബ്രീഡ്സിനോടാണ് താല്പര്യം കൂടുതൽ. ഓക്കെ. അതുകൊണ്ടാണ് നല്ല അഡാർ സൈസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ദിവസം ഓരോ ഇതാണ്. ഇന്നത്തെ മെനു എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിഷാണ്. ചൊവ്വാഴ്ച ഫിഷ് ആണ്. ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പോർക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ റോയും കൊടുക്കും. റോയും കൊടുക്കും. ഒരു ടൈമിൽ നമ്മൾ റോ കൊടുക്കും, ഒരു ടൈമിൽ നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും, പിന്നെ രാവിലെ നമ്മള് ഡ്രൈ ഫുഡ് കൊടുക്കും. ഓ ശരി. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഒരു ഫുഡിനെക്കാട്ടി കൂടുതൽ ഒരു വർക്ക്ഔട്ട് കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് വേണം. ഇവർക്ക് നല്ല വർക്ക്ഔട്ട്. നമ്മുടെ ഏത് ലോഗ് നോക്കിയാലും പെർഫെക്റ്റ് ആയിരിക്കും. എന്റെ ആംഗ്ലേഷ് എല്ലാം അടിപൊളിയായിരിക്കും, എല്ലാം കറക്റ്റ്. നിങ്ങൾ എന്ത് രീതിയിലുള്ള വർക്ക്ഔട്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്? നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, അപ്പൊ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവരെ ഓടിക്കും, ഫുൾ ആയിട്ട് ഓടിക്കും. നമുക്ക് ട്രെയിനർ ഉണ്ട്. ഓ ശരി. അപ്പൊ മാരി എന്നാണ്, നമ്മുടെ തമിഴ്നാട്, തമിഴ്നാട് ഭയങ്കര പാഷനാണ്. എന്നെ തേടി പിടിച്ചു വന്നാണ് കണ്ടത്. നമ്മള് മെയിൻ എന്റെ ഹോട്ടലാണ്, റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ തന്നെ, തൊട്ടടുത്ത് തന്നെ. സോണീസ് കഫേ എന്നാണ് എന്റെ പേര്. ഉടനെ തന്നെ ഒരു റെസ്റ്റോറന്റോട് ഈ മാസം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ ഇതിന്റെ ഒരു ഫീമെയിൽ ലാറ എന്നാണ് അവളുടെ പേര്. ചെവി നമ്മൾ ക്രോപ്പ് ചെയ്ത് പക്ഷെ ടേപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പൊങ്ങിട്ടില്ല. പൊങ്ങിട്ടില്ല. ചെവി താന്ന് തന്നെ എടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ 8 ഗ്രേഡ് ഡെയിൻസ് ആണുള്ളത്. വിവിധ ലൈൻസിലുള്ള വിവിധ കളേഴ്സിലുള്ള ഒരു അടിപൊളി പപ്പീസ് എല്ലാം ഉണ്ടോ? ഗ്രേറ്റ് പപ്പീസ് ഇപ്പൊ ഡെയിൻസിന്റെ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, ഒരു രണ്ട് മൂന്ന് പപ്പിയുണ്ട്. രണ്ട് മൂന്ന് പപ്പിയുണ്ട്. എത്ര ദിവസമായ പപ്പീസാ? അത് 49 ഡേയ്സും ഒരെണ്ണം 53 ഡേയ്സും. ആറ് പപ്പീസ്? അത് അത് കോങ്ങിന്റെ. കോങ്ങിന്റെ കോങ് ഇൻഡു മദർ ഏതാ? കോങ് അത്, അത് സ്കൂബിയുടെ. സ്കൂബിയുടെ കോങ് ഇൻഡു സ്കൂബിയിൽ ഉണ്ടായ പപ്പീസ് ഉണ്ടല്ലേ. 45 ദിവസമായ പപ്പീസ്. പിന്നെ ബ്രോ, അതുപോലെ നമുക്ക് ഇതിന്റെ ഇപ്പം ഈ ക്രോസിംഗ് ഇപ്പൊ കളേഴ്സ് കുറെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും തമ്മിൽ മിക്സ് ചെയ്യാറില്ലല്ലോ. ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫോൺ ആണ്, ഫോൺ ഏറ്റവും നല്ലത് ഫോൺ തന്നെയാണ്. ഫോൺ തന്നെയാണ്, ഫോൺ ടു ഫോൺ. പിന്നെ ബ്ലാക്ക് ചെയ്യും, ഫോണും ബ്ലാക്കും ചെയ്ത് നല്ല കളർ വരും. ഓക്കെ. അതുപോലെ തന്നെ ബ്രിൻഡിലിന് ബ്ലാക്ക് നല്ലതാണ്. ഓക്കെ. ഫോണും നല്ലതാണ്. പിന്നെ ഹാർലിക്വിന്, ഹാർലിക്വിൻ എപ്പോഴും ഹാർലിക്വിൻ തന്നെ ആയിരുന്നാല് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബോസ്റ്റൺ, ഈ മൂന്ന് കളർ ആയിരിക്കും ചെയ്യുന്നത്. ബ്ലാക്ക് മർലിക്ക് എപ്പോഴും ബ്ലാക്ക് ബ്ലാക്ക് ചെയ്യുന്നുണ്ട്. ചുമ്മാ നമുക്ക് രണ്ട് ഈ പറഞ്ഞ ഫോണിനെ കൊണ്ട് ഹാർലിക്വിനൊന്നും ചെയ്യാൻ ഭംഗിയുള്ള പപ്പീസ് ഇട്ടതില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുള്ള ഗ്രേറ്റ് ഡെയിൻസിനെ ശ്രദ്ധിക്കാന്. ബ്രോ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഡെയിൻസിനെ വളർത്തുമ്പോഴിപ്പം മെയിൻ ആയിട്ട് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കാൽസ്യം ഡെഫിഷ്യൻസി ഒരിക്കലും കുറയാൻ പാടില്ല. അവർക്ക് എന്നും കാൽസ്യത്തിന് ടാബ്ലറ്റ് തന്നെ കൊടുക്കണം. അതിപ്പോ മിനിമം ഒരു രണ്ട് രണ്ടര വയസ്സ് വരെയെങ്കിലും കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അവർക്ക് വർക്കൗട്ട് നന്നായിട്ട് വേണം. പിന്നെ അവർക്ക് ഫുഡ് പ്രോപ്പർ ടൈമിൽ കൊടുക്കണം, ഡൈജഷൻ ഒക്കെ പ്രോപ്പർ ആവണം. അതൊക്കെ ശ്രദ്ധിക്കണം, എന്നും ശ്രദ്ധിക്കണത്. ഒരു രണ്ടു വയസ്സിന് ശേഷം നമുക്കൊരു വൺ ടൈം കൊടുത്താൽ മതി. പപ്പി സ്റ്റേജിലാണ് നമ്മൾ 3 ടൈംസ് കൊടുക്കുന്നത്. പിന്നെ 1-2 ഇയറിൽ നമ്മൾ 2 ടൈംസ് കൊടുക്കും. ഇവനൊക്കെ ശരിക്കും ഒരു വൺ ടൈം ഫീഡ് ചെയ്താൽ മതി. ഫീഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫീഡ് ചെയ്യും. എനിക്ക് അത്യാവശ്യം നല്ല ലാർജ് ബ്രീഡ് ആയതുകൊണ്ട് ഇച്ചിരി ഓവറായിട്ട് ഫുഡ് എടുക്കാറുണ്ട്. നമുക്കൊരു നല്ലൊരു ഗാർഡിംഗ് ഡോഗായിട്ട് നിർത്താം. 100% ഒരു മനുഷ്യന് അടുത്ത് വരില്ല, അത്ര ഗ്യാരണ്ടിയാ. ഇവന്മാർ കാണുന്ന പോലെ തന്നെ ഒരു പുതിയൊരാള് വരുമ്പോ നശിപ്പിച്ചാലേ, പേടിപ്പിച്ചാലേ. കാണുമ്പോ തന്നെ നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഡോഗ് ആണ്. ആരും വരത്ത് പോലല്ല, ഒന്നാമത് നിക്കുമ്പോ തന്നെ ആൾക്കാര് വരത്തില്ല. ഇവരിപ്പോ തന്നെ ഇപ്പൊ തന്നെ ഒരു 8 നേരം നീങ്ങി നിക്കുകയാണ്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ ആർക്കെങ്കിലും കയറാൻ തോന്നുന്നു.
എട്ട് ആചാനവാഹകളാണ് നിൽക്കുന്നത്. ബ്രോ അതൊക്കെ നമുക്ക് വീട്ടിലുള്ള ഇപ്പൊ ബ്രോഡ് മോനാണോ ഇത്? ആ ഇത് മോൻ മോനാണ്. അപ്പൊ എല്ലാവരുമായിട്ട് ഇറങ്ങുന്നത്? എല്ലാവരും ഭയങ്കര ഇറങ്ങി. എന്റെ മോളിപ്പൊ സ്കൂളിൽ പോയിക്കോണ. ഓ ശരി. അല്ലെങ്കിൽ അവള് എല്ലാവരുമായിട്ട് ഇറങ്ങുന്ന പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. അവർക്ക് ഇത്രയും വലിയൊരു ബ്രീഡ് ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു പ്രശ്നമില്ല. അവർ ഈസി ആയിട്ട് ഏത് ഡോഗിനെ അവൻ ഹാൻഡിൽ ചെയ്യാനാണ്. ഈസിയാണ്. ചെറുപ്പം മുതലേ ഒരു ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ജിജോ ബ്രോയുടെ നമ്മുടെ ഡെയിൻസ്. ഗ്രേറ്റ് ഡെയിൻസിന് വിശേഷം എട്ട് ഡോഗ്സ് ഉണ്ട്. പപ്പീസ് ഒക്കെ ഇപ്പോഴുണ്ട്. പപ്പീസ് ഇവിടെ ബ്രോ അകത്താണോ? പപ്പീസ് ഇവിടെ ഉണ്ട്. നമുക്ക് പപ്പീസിനെ കൂടെ കാണാം. പപ്പീസ് എടുത്തുണ്ട് ജോർജു. ഇതിൽ നമ്മൾ കാണുന്ന നമ്മുടെ ഡെയിൻസിന്റെ പപ്പീസ് ആണ്. നമ്മുടെ കോങ് ഇൻഡു നമ്മുടെ സ്കൂബി അല്ലേ ബ്രോ? അതെ. ഓക്കെ. നമ്മുടെ ഒന്ന് നമുക്ക് കിട്ടിയത് നമ്മുടെ ഫോണിന്റെ കളർ അമ്മയുടെ കൂട്ടുള്ളത് അല്ലേ? അതെ അതെ, ഫുൾ അമ്മ. ഇത് ഫീമെയിൽ ആണോ മെയിൽ ആണോ? ഇത് ഇതൊക്കെ മെയിൽ ആണ്. മെയിൽ ആണ്. പിന്നെ അടുത്ത ആള് ഇത് ഇതൊക്കെ ഫീമെയിൽ ആണ്. ഇതൊക്കെ ഫീമെയിൽ ആണ്. ഇത് കൊടുക്കുന്ന ഓഫീസിനെ കൂടെ നിങ്ങൾ ഇതിന്റെ എല്ലാം ക്രോപ്പിംഗ് ടേപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്? ഇല്ല, ചിലർക്ക് അതിന് ശേഷം കൊടുക്കും, ചിലർക്ക് അതിന് മുമ്പ് കൊടുക്കും. ക്രോപ്പ് അറിയാത്തവർക്ക് നമ്മൾ തന്നെ ക്രോപ്പ് ചെയ്ത് കൊടുക്കും. ഓ ശരി. ക്രോപ്പ് ചെയ്യേണ്ട എത്ര ഡേ കഴിയും? 9 kg ആണ് വെയിറ്റ്. ആണ് വെയിറ്റ് അനുസരിച്ച് ഡിപെൻഡ്സ് വെയിറ്റ്. ഇപ്പൊ ഇവൻ ഇപ്പൊ ഏകദേശം 8.5 kg ആയി. ഒരു 1.5 kg ആയി കഴിഞ്ഞാൽ 9 ആവും. ഓക്കെ. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്യാം. മിനിമം 3 months നമ്മൾ ചെയ്യണം. ഓക്കെ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ സെറ്റ് ആവത്തില്ല. സെറ്റ് ആവത്തില്ല. ഓക്കെ. വളരെ പാടായിരിക്കും. ഈ ക്രോപ്പിംഗ് അങ്ങനെ പല ടൈപ്പ് ഇല്ലേ അതിന്റെ ചെവി ചെയ്യുന്ന? അതെ അതെ, ലോങ് ക്രോപ്പിംഗ് ഉണ്ട്, ഷോർട്ട് ക്രോപ്പിംഗ് ഉണ്ട്, മീഡിയം ഉണ്ട്. ഓക്കെ. കാണാൻ കൂടുതലും ഭംഗിയുള്ള ഏത് ടൈപ്പ് ആണ്? ലോങ് ക്രോപ്പിംഗ്. ലോങ് ക്രോപ്പ് ഫീമെയിൽസിനാണ് മീഡിയം. മീഡിയം അല്ലേ. എനിക്ക് ആ ലോങ് ക്രോപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ ആ കോങ്ങിന്റെ ഒക്കെ ലോങ് ക്രോപ്പ് ആണ്. അതെ അതെ, കോങ് ലോങ് ആണ്. ലോങ് ആണ്. സ്കൂബി ലോങ് ആണ്. ഓക്കെ. അതൊന്ന് ബ്രോ ഒന്ന് പിടിച്ചാണ്. ഇത് ഇത് ലോങ് ക്രോപ്പ് ആണ്. ഓക്കെ. ഇതാണ് ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് ഡെയിൻസിന്റെ ഡെയിൻസ് അല്ലേ, ഡോർമാൻ ആയാലും എല്ലാ പല ടൈപ്പ് ക്രോപ്പിംഗ്. ഇത് ലോങ് ക്രോപ്പിംഗ് ആണ്. അത് നല്ല ലെങ്ത് ആയിട്ട്. അതെ, ലോങ് ക്രോപ്പ് മെയിൻ ആയിട്ട് എന്താ? മെയിൻ ഹൈ ഇതാണ് ഫുൾ ലോങ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്കൂബി. ഇനി നമ്മുടെ കോങ്ങിന്റെ കാണിക്കാം. ഇത് നമ്മുടെ കോങ് ആണ്. ഇത് ലോങ് തന്നെയാണ്. ഇത് ലോങ് തന്നെയാണ്. നമ്മുടെ കോങ്ങിന് ഇതുണ്ട്, ആ ഒരു ചെവിയുടെ നീളം കണ്ടു. ഇതാണ് ആ ഒരു ഷോർട്ടും മീഡിയം ആ ലോങ് നമ്മൾ വ്യത്യാസം. ലോങ് ഇനി അടുത്ത് നമ്മുടെ ഇത് ഷോർട്ട്. ഇത് ഷോർട്ട് അല്ലേ? ഇതുണ്ട്. ഇതിന്റെ നീളം കുറവാണ്. കുഞ്ഞു വിരലിന് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു അല്ലേ. ഓ ശരി. ഇതാണ് ഷോർട്ട് ക്രോപ്പ് എന്ന് പറയുന്നത് അല്ലേ. എപ്പോഴും കാണാൻ ഭംഗി. ലോങ് ക്രോപ്പ്. ലോങ് ക്രോപ്പ് ആണ്. ഇത് മീഡിയം. ഓക്കെ ഓക്കെ. ഇത് മീഡിയം. ഇത് മീഡിയം. ഇത് മീഡിയം ക്രോപ്പ് ആണ്. ഓക്കെ. ഇത് മീഡിയം. ഓക്കെ. എനിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം ഷോർട്ട് ക്രോപ്പ് അല്ലേ? ഷോർട്ട് ക്രോപ്പ് ഒന്നും ചെയ്യാനില്ല. പെട്ടെന്ന് തന്നെ ഭംഗി കിട്ടും. ടേപ്പിംഗ് കാര്യമായിട്ട് വേണ്ട. വേണ്ട വേണ്ട. കാണാൻ ഭംഗി, പക്ഷേ ലോങ് ആണ്. ലോങ് ക്രോപ്പ് ആണ്. കാണാൻ ഭംഗി. ആ ഒരു ആ ഡോഗ് അതിന്റെ ഒരു ഫയറിൽ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജിയോബ്രോയുടെ നമ്മുടെ ഗ്രേറ്റ് ഡെയിൻസിന്റെ വിശേഷങ്ങൾ. അപ്പൊ നല്ല പപ്പീസ് ഒക്കെ എപ്പോഴും പപ്പീസ് ഒക്കെ നിങ്ങൾ എപ്പോഴും ബ്രീഡിംഗ് ഉണ്ടോ? അതെ അതെ, മിക്കവാറും കാണുമല്ലോ. അത്യാവശ്യം കാരണം ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. പപ്പീസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. പേജ് ഒക്കെ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ അതിനകത്ത് ഇവിടെ ആണല്ലേ ആ ഒരു നമ്മുടെ സ്കൂബി നിൽക്കുന്നുണ്ടോ? സ്കൂബിയുടെ പപ്പിയല്ലേ ഇരിക്കുന്നത്? ഓക്കെ. ആ ഒരു ലുക്ക് ഉണ്ടോ? ഇവരെല്ലാം പപ്പീസ്. ഇപ്പം പപ്പീസ് ഒന്നും തന്നെയല്ല, ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാം അടുത്ത ലെറ്റേഴ്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടൊക്കെ ഇട്ടുണ്ടെന്നോ അല്ലേ? അതെ അതെ, ഇതൊക്കെ മേറ്റ് ഇട്ടേക്കോ. ഓ, മെല്ലിക്കുനൊക്കെ മേറ്റ് ഇട്ടേക്കോ അല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം പപ്പീസ് ഇപ്പൊ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം വീഡിയോ ആക്കാത്തോണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് വെക്കണ്ട. അപ്പൊ ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടോപ്പ് ക്വാളിറ്റി ഗ്രേറ്റ് ഡെയിൻസ് ഇത്രയും കളക്ഷൻ ഉണ്ട്. ഫീമെയിലിന്റെയും മെയിൽസിന്റെ എല്ലാം ബ്രോയെ കോൺടാക്ട് ചെയ്ത് നല്ല അടിപൊളി പപ്പീസ്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്റ്റഡ് സർവീസ് എല്ലാം ഉണ്ടല്ലോ. സ്റ്റഡ് സർവീസ് ഉണ്ട്. പിന്നെ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും എല്ലാം സർട്ടിഫൈഡ് ആണ് നമ്മുടെ. ഓക്കെ, എല്ലാം അത് ഫുൾ പറഞ്ഞ ലൈൻസ് നമ്മൾ പറയണ്ടേ, ഫുൾ സർട്ടിഫൈഡ് ഡോഗ്സ് ആണ്. അപ്പൊ സ്റ്റഡ് സർവീസ് ആയാലും അതുപോലെ തന്നെ പപ്പീസിനൊക്കെ വേണമെന്നുണ്ടെങ്കിലും ബ്രോയെ കോൺടാക്ട് ചെയ്യും.